Hello, Priya Sugurthakalkku, MRS Electronics in the Pudhiya video like Sam. Ida Namla Nokam Bavana, the inverter AC will be in the VGAD in the voltage stabilizer. Namla Kadina video or a friginum material alcohol bake in the Sada and Jerry voltage stabilizer Namla Radia can die. Okay, either Namka inverter AC lacquer bake in the value load work on the type of VGAD in the voltage stabilizer. So, this is the problem. This is the relay clicking problem. This is a common issue. We got in the Arnalum, Matt Companical Diarnalu Shiridaniana, Idilagatu, or common item or no richer complaint on a relay clicking, relay and an adjudicate. Namaka is in the repairing video to Pogan and Munna, Adiamatan in the channel, and then in the channel, subscribe here, good bell icon and Amarthi, Pudia videos in the notification, Levigan. But Namaka is on the power on Jay and Okan Yanipo, the power over the tundra, just to number power on Jay in the Samaythena. Inputum, outputum on item, the day you connect, ticker, and the other add charge in it. Okay, Idana, isn't it? Prashna. Endo and Dana, Namukadu, open jay the Tunaka. Panyana, open jay the Tura. So, this is the display board, this is the main board, this is the wire arrow. Service ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിട്ട് ഇല്ല കാണുന്നുണ്ട് കാര്യം സോൾഡറിംഗ് ചെയ്തതിന്റെയൊക്കെ അടയാളങ്ങളുണ്ട് അതായത് നമുക്ക് ഈ ഡിസ്പ്ലേ ബോർഡ് ഞാൻ ഇതിനകത്തുനിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ റിലേയുടെ സൈഡൊക്കെ നല്ല രീതിയിൽ കത്തിപ്പോയിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് റിലേയും ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കുക ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് ഈ രണ്ട് റിലേയും അഴിച്ചെടുത്തതിന് ശേഷം അതിന്റെ ലെഗ്ഗുകൾ തമ്മിൽ ഇത്രയും കത്തിയിരിക്കുന്നുണ്ട് അതിന്റെ ലെഗ്ഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു രണ്ട് റിലേ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് രണ്ട് റിലേ അഴിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു റിലേയിൽ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മൊത്തവും നല്ല രീതിയിൽ ഉള്ള ഡാമേജസ് ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഈ നമ്മൾ നേരത്തെ ഈ കമ്പനി തന്നെ സോൾഡർ ചെയ്തിരിക്കുന്ന അവിടുത്തെ ആർക്ക് ചെയ്തിട്ട് രണ്ടാമത് വേറെ ആരോ ഇതിനകത്ത് കണക്ഷൻ കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ റിലേ എല്ലാം നല്ല വർക്കിംഗ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം അതാണ് ഞാൻ റിലേ അഴിച്ചെടുത്തത് അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ ഞാൻ ബീപ്പ് മോഡിലിടും ബൂട്ട് മോഡ് ഇട്ടിട്ട് ഇവിടെ ഈ ഒരു റിലേ ആണ് കംപ്ലൈൻറ്റ് ഈ ഒരു റിലേയിൽ എൻ സിയിലും എൻ ഒയിലും നോർമലി ഓപ്പണിലും നോർമലി ക്ലോസിലും ഇത് കണ്ടിന്യൂറ്റി ഇല്ല അതായത് ഈ ഒരു റിലേ ഡാമേജാണ് ഇവിടെ കണ്ടിന്യൂറ്റി ഇല്ല പക്ഷേ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന റിലേയിൽ ഇത് എൻ സി ഇത് എന്നോയും ഇത് നോർമലി ക്ലോസ്ഡും ഇത് നോർമലി ഓപ്പണുമാണ് അപ്പോൾ ഈ ഒരു റിലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേ വർക്കിംഗ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു റിലേ വർക്ക് ചെയ്യാതെ വരുന്ന സമയത്ത് കറക്റ്റ് കോണ്ടാക്റ്റിംഗ് കിട്ടത്തില്ല കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാത്ത സമയത്ത് ഇതിൻ്റെ ആ കറക്റ്റ് സ്വിച്ചിങ്
നടക്കത്തില്ല. ഈ ഒരു റിലേ ഇങ്ങനെ ഓൺ ഓഫായി നിന്നുകൊണ്ടേയിരിക്കും, കടക്കടാന്ന് അടിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ശബ്ദമാണ് നമ്മൾ ഇത്രയും നേരം ആദ്യം ഇത് ഓൺ ചെയ്തപ്പോഴത്തേക്കും കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും മാറ്റുമ്പോഴത്തേക്കും നമ്മൾ ഈ രണ്ട് റിലേയും റീപ്ലേസ് ചെയ്യണം. കാര്യം ഈ ഒരു റിലേയുടെ ഈ ഒരു ലെഗ് പോയിൻ്റ് നല്ല ഡാമേജസ് ആണ്. ഇത് നമുക്ക് കറക്റ്റായിട്ട് അത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രണ്ട് റിലേ നമ്മൾ ഇതിനകത്ത് നിന്ന് മാറ്റി വേറെ രണ്ട് റിലേ പിടിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ വേറെ രണ്ട് റിലേ എടുത്തിട്ടുണ്ട്. ഇത് പുതിയ രണ്ട് റിലേ ആണ്. ഇത് എത്ര വോൾട്ട്? 12 വോൾട്ട്. കോയില് 12 വോൾട്ട് DC. ഞാൻ വേറെ രണ്ട് പുതിയ റിലേ എടുത്തിട്ടുണ്ട്. ഇതും കോയില് 12 വോൾട്ട് DC. ഇത് നമുക്ക് ആ ഒരു ബോർഡിലോട്ട് ഫിറ്റ് ചെയ്യാം. അതിന് ഞാൻ പാഡൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഞാൻ പാഡ് ഇവിടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാഡുകളെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം. ഇവിടെ ആർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഈ ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആർക്ക് ചെയ്തിട്ട് അത് കാർബണേറ്റഡായിട്ട് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യണം. തിരിച്ച് സോൾഡർ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിത് രണ്ടും പിടിപ്പിക്കാം. ഈ ടൈപ്പ് റിലേ പിടിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഹൈ ടെമ്പറേച്ചർ ലെഡ് വേണം ഇതിൽ പിടിപ്പിക്കാൻ എന്നുള്ളതാണ് ഒരു ആണ്. മാക്സിമം ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ലെഡ് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ഹൈ ടെമ്പറേച്ചറുള്ള ലെഡാണ്. ഇതിൻ്റെ കട്ടി കൂടുതലായിരിക്കും. നൈസ് വയറല്ല ഈ ലെഡിനുള്ളത്. ഇവിടെയൊക്കെ ഒത്തിരി കട്ടിക്ക് വേണം ലെഡ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ. ഇപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് കണക്ഷൻ വെച്ച് ബാക്കിയെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള കോപ്പർ വയറെടുക്കുക. ഇതിനൊക്കെ നല്ല കട്ടിയുള്ള കോപ്പർ വയറെടുത്തിട്ട് ഇതിൻ്റെ 3-4 കമ്പി ഊരിയെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ 3-4 കമ്പി ഊരിയെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കോപ്പർ കമ്പികളാണ്. നമ്മൾ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ കമ്പികളാണ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഈ ഒരു ലെഗിൽ ചുറ്റിയെടുക്കണം. അങ്ങനെ ഉണ്ടല്ലോ, ഈ രീതിയിൽ ഒന്നോ രണ്ടോ ചുറ്റി ചുറ്റിയിട്ട് ഒരു ശകലം ഫ്ലെക്സ് ഉപയോഗിക്കുക. അതിനുശേഷം അത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഒരു ബോള് കണക്ക് കട്ടയ്ക്ക് ഒരു ബോള് കണക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. മറ്റേ സൈഡ് കട്ട് ചെയ്തെടുക്കും.
solder ചെയ്തിരിക്കുന്ന ഇതുപോലെ ആർക്ക് ആർക്ക് ചെയ്യാതെ വേണം ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ ആർക്ക് ചെയ്തു കഴിഞ്ഞാൽ ബോർഡ് കത്തി പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു നമ്മൾ ഇപ്പോ സോൾഡർ ചെയ്തതും ഇതിലെ ഈ റിലേയുടെ ഈ ലെഗ്ഗുകളൊക്കെ കത്തി പോവാൻ സാധ്യതയുണ്ട് ആർക്ക് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആർക്കിംഗ് വരാൻ പാടില്ല ഒരിക്കലും ആ രീതിക്ക് വേണം ഇത് നമ്മൾ അതിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ അതേ കണക്ക് തന്നെ അടുത്ത ലെഗ്ഗിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത് ആ പഴയത് കണക്ക് തന്നെ എല്ലാ ലെഗ്ഗുകളും പുതിയ റിലേ ഇട്ട് സെറ്റ് ചെയ്ത് ആർക്കിംഗ് വരാതെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യാം ഇനി നമുക്ക് ആ റിലേ അടിക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് ലൈറ്റും കത്തി നിൽക്കുകയാണ് രണ്ട് ലൈറ്റും കത്തി നിൽപ്പുണ്ട് ഇപ്പോൾ ഗ്രീൻ ലൈറ്റായപ്പോഴത്തേക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഓണായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഔട്ട്പുട്ട് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഇപ്പോൾ ഞാൻ ഔട്ട്പുട്ടിൽ ഒരു ബൾബ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ റിലേ ക്ലിക്കിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റിലേ ക്ലിക്കിംഗ് പ്രോബ്ലം നമ്മുടെ ഈ റിലേ ഡ്രൈവ് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും ഈ ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഇത് കണക്ക് റിലേ ക്ലിക്കിംഗ് വരും പക്ഷേ ഈ ഒരു കേസിൽ ഒരു റിലേയുടെ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഒരു റിലേ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ആവാത്തത് കൊണ്ടിട്ടായിരുന്നു സ്റ്റെബിലൈസറിൻ്റെ പ്രോബ്ലംസ് വന്നത് അപ്പം ഞാൻ ആ റിലേ ഊരി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇത് രണ്ടാമതാരോ പണിതിട്ട് കറക്റ്റ് നല്ല രീതിയിലല്ല അതിൻ്റെ ഒരു സോൾഡറിങ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ നമ്മൾ ഈ ഹൈ വോൾട്ടേജിൻ്റെ റിലേസ് സോൾഡർ ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് തന്നെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടിയ ടെമ്പറേച്ചറിലുള്ള ലെഡ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അതിനത്രയും മറ്റേനെയും കാട്ടി സ്ട്രോങ് ആയിരിക്കും ലെഡ് പിന്നീട് പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല റിലേയെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെഡിയാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് റിലേ ക്ലിക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ